വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഞാൻ റിവ്യൂ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ വാർണിഷ് ആണ്. ഇതിപ്പോ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് പറ്റും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബോട്ടിലെ പെയിന്റ് കുറെ കഴിയുമ്പോൾ പൊളിഞ്ഞു പോകാതിരിക്കുക, അല്ലെങ്കിൽ കളറ് മങ്ങാതിരിക്കുക. ഇത് രണ്ടും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനൊരു സൊല്യൂഷൻ ആണ് നമ്മളുടെ വാർണിഷ്. ഇതെങ്ങനെയാണ് ബോട്ടിൽ അടിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബോട്ടിൽ അടിച്ചിരിക്കുന്ന ഫാബ്രിക് പെയിന്റ് നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വാർണിഷ് ബോട്ടിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മളുടെ ആ വാർണിഷ് അടിക്കാത്ത ആ ഭാഗത്തെ പെയിന്റ് പൊളിഞ്ഞു പോവുകയും കളറ് കുറെ കഴിയുമ്പോൾ മങ്ങിത്തുടങ്ങുകയും ചെയ്യും. ഇത് രണ്ടും മാത്രമല്ല വാർണിഷ് അടിച്ചാലുള്ള ഗുണം, നല്ലൊരു ഗ്ലോസി ലുക്ക് കൊണ്ടുവരാനും ഹോം മെയ്ഡ് ക്ലേ അല്ലെങ്കിൽ ഗോതമ്പ് മാവ് ഇതൊക്കെ വെച്ച് ചെയ്യുന്ന ബോട്ടിൽ ആർട്ട് കുറെ കഴിയുമ്പോൾ പ്രാണികൾ വരാനും ഉറുമ്പൊക്കെ വന്ന് കുത്തിക്കളയാനും ചാൻസ് ഉണ്ടാവും. ഇങ്ങനെ ഇല്ലാതാക്കാനായിട്ട് ഈ വാർണിഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ വാർണിഷ് രണ്ട് തരത്തില് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്നൊരു സ്പ്രേ രൂപത്തിലും മറ്റൊന്ന് ലിക്വിഡ് രൂപത്തിലും. സ്പ്രേ രൂപത്തിലാകുമ്പോൾ 200 രൂപ എബോ റേറ്റ് വരുന്നുണ്ട്. ഓൺലൈനിലായിരിക്കും കൂടുതലായിട്ട് അവൈലബിൾ ആകുന്നത്. ലിക്വിഡ് ആകുമ്പോൾ റേറ്റും കുറവാണ്, ഏകദേശം ഒരു 50 രൂപയും വരെ ഉള്ളൂ. നമുക്ക് വാങ്ങാനായിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നെ കുറെ പേര് എന്നോട് ടിക്ടോക്കിൽ ചോദിച്ച ഡൗട്ടാണ് ഇത് എവിടെ നിന്നാണ് വാങ്ങാനായിട്ട് കിട്ടുന്നതെന്ന്. ചില സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഈ വീടിനും മതിലിനൊക്കെ പെയിന്റ് വാങ്ങുന്ന ഷോപ്പില്ലേ അവിടെ അവൈലബിൾ ആയിരിക്കും, അതും അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇത് വാങ്ങിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും കുട്ടികൾ എടുക്കാത്ത സ്ഥലത്ത് വെക്കുക. അതുമാത്രമല്ല, അവരിതിന്റെ സ്മെല്ല് ശ്വസിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് പുറത്ത് എവിടെയെങ്കിലും വെച്ച് വേണം നമ്മൾ ബോട്ടിൽ ഇത് വാർണിഷ് ചെയ്യാനായിട്ട്. പിന്നെ വാർണിഷ് അടിച്ച് ഒരു ഡേ എങ്കിലും ഡ്രൈ ആകാനായിട്ട് വെക്കണം. വേഗം ഡ്രൈ ആകുമെന്ന് കരുതി വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ എടുക്കാൻ പറ്റാത്ത തണലായിട്ടുള്ള എവിടെയെങ്കിലും വെച്ചിരുന്നാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി, ഈ വാർണിഷ് വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നെങ്കിൽ പിച്ചർ വാർണിഷ് വാങ്ങാം, അല്ലെങ്കിൽ ക്ലിയർ വാർണിഷ് വാങ്ങാം, അതും അല്ലെങ്കിൽ ഗ്ലോസ് വാർണിഷ് വാങ്ങാം കേട്ടോ. വാങ്ങുമ്പോൾ പേരൊന്നും ശ്രദ്ധിച്ചേക്കണേ, വേറൊന്നുമല്ല. ഇപ്പോൾ പെയിന്റ് ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അവർ ചിലപ്പോൾ ഈ വുഡിനെ കടിക്കുന്ന വാർണിഷ് എടുത്ത് തരും. ഇത് നമ്മൾ ബോട്ടിൽ അടിക്കുവാണെങ്കിൽ ആകെ കുളാകും, കാരണം അതിനൊരു ബ്രൗൺ ഷെയ്ഡ് കൂടുതലായിരിക്കും. അപ്പോൾ വാങ്ങുമ്പോൾ പേരൊന്ന് ശ്രദ്ധിക്കണം. പിന്നെന്താ, എന്നോട് അടിക്കേണ്ട രീതി ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഞാൻ നേരത്തെ മുമ്പിലെ വീഡിയോ കണ്ടില്ലേ, ജസ്റ്റ് വെറുതെ നമ്മൾ പെയിന്റ് അടിക്കുന്ന പോലെ തന്നെ അടിച്ചു കൊടുത്താൽ മതി, ലിക്വിഡ് ആണെങ്കിൽ കേട്ടോ. ഇപ്പോൾ സ്പ്രേ വാർണിഷ് ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ബോട്ടിൽ ഫുള്ളായിട്ട്. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, വെയിലത്ത് ഒരിക്കലും വെക്കരുത്. വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരുമാതിരി സ്ക്രാച്ച് പോലെയൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്, വെയിലത്ത് ഒരിക്കലും വെക്കരുത്. തണലുള്ള ഏതെങ്കിലും സ്ഥലത്ത് വൺ ഡേ വെക്കുക. ഇതിപ്പോ വാർണിഷ് അടിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ബോട്ടിലാണ്. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലായി കാണും, നല്ലൊരു ഗ്ലോസി ലുക്ക് ഇല്ലേ. അപ്പൊ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവരാണെങ്കിലും ഇനി ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ഒരു വാർണിഷ് വാങ്ങുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരുപാട് നാള് പൊളിഞ്ഞു പോകാതെയും പെയിന്റ് മങ്ങാതൊക്കെ ഇരിക്കണമെങ്കിൽ ഒരു വാർണിഷ് വാങ്ങാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ.